Hello everyone, welcome back to Oru Kadha Sollattuma. Guys, this video miss akkaradu karanam ee video il njan parayan pogunu ningalku enganeyana oru brand new chamati Mahendra Thar kittan pogunennu adum verum 1 rupayku enikku manasilayi ningalku vishwasam varunundavilla karanam 1 rupayku enganeyana oru SUV car kitta pakshe idu satyamana idu enganeyana jeyikkan patta adariyan vendi video tudarnu kanuka my dear sothu kuttiyale scream enna cinemade aadya part nammal kandadayirunnu edo oru psycho killer college il padikkuna oru penkuttikalayi konnu varunu അവസാനമാണ് മനസ്സിലായത് അത് നായികയുടെ ബോയ്ഫ്രണ്ടാണെന്ന്. കൂടെ തന്നെ ഒരു കൂട്ടുകാരനുണ്ട്. ആ കൊലയാളികളെല്ലാം മരണപ്പെട്ട ശേഷം ഇപ്പിതാ വീണ്ടും ഒരു കൊലയാളി വന്നിരിക്കുന്നു. അതേ പാറ്റേണിൽ കൊല ചെയ്തുകൊണ്ട്. ആരാണ് അയാൾ? ഈ സ്ക്രീം സിനിമയുടെ പ്രത്യേകത തന്നെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തനായിരിക്കും കൊലയാളി. അതാരാണെന്ന് അറിയാതെ അവസാനം വരെയും നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. അങ്ങനെ ഒരു ഹൊറർ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 97-ൽ റിലീസ് ചെയ്ത സ്ക്രീം പാർട്ട് 2. എന്നാ ശരി, ഇനി നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ താർ ജയിക്കാൻ പറ്റുക, അതും വെറും 1 രൂപയ്ക്ക് എന്ന് നോക്കാം. ഈ 4 സെപ്റ്റംബറിന് ഏഷ്യ കപ്പിൽ ഇന്ത്യ വിസസ് നേപ്പാൾ മാച്ച് നടക്കാൻ പോകുന്നു. ഈ മാച്ചിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് My11Circle എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ടീം ഉണ്ടാക്കും. ഇനി താർ എങ്ങനെയാണ് ജയിക്കാൻ പറ്റുകയെന്നല്ലേ. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം രജിസ്റ്റർ ചെയ്യുക. ഈ രജിസ്റ്റർ ചെയ്ത് 1 മണിക്കൂറിൽ നിങ്ങൾ മെഗാ കോണ്ടസ്റ്റിൽ പങ്കാളിയാവുകയാണെങ്കിൽ അതിന് എൻട്രി ഫീസ് 1 രൂപ മാത്രമാണ്. ഈ 1 രൂപ കൊടുത്ത് നിങ്ങൾ മെഗാ കോണ്ടസ്റ്റിൽ പങ്കാളിയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട് ഒരു പുതിയ മഹേന്ദ്ര താർ ജയിക്കാൻ. സോ ആരും മിസ്സാക്കരുത്. ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് കോണ്ടസ്റ്റിൽ പങ്കാളിയാവും. കാരണം സമയം വൈകിയാൽ എൻട്രി ഫീസ് വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ 20% എക്സ്ട്രാ ക്യാഷ് ലഭിക്കും. അതിന്റെ കൂടെ തന്നെ 1500-ന്റെ ബോണസ് ക്യാഷും ഉണ്ട്. ഡൗൺലോഡ് ദ ആപ്പ് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് മേക്ക് യുവർ ടീം ഫോർ ദ ഇന്ത്യ വേഴ്സസ് നേപ്പാൾ മാച്ച് ഓൺ My11Circle നൗ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ അമേരിക്കയിലെ ഹാലോവീനൊക്കെ നടക്കുന്ന സമയം ഒരു തിയേറ്റർ നിറച്ചും ആൾക്കാരാണ്. അവിടെ പുതിയൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്, ഒരു ഹൊറർ മൂവി. ഒരു ആഫ്രിക്കൻ കപ്പിൾ ആ സിനിമ കാണാൻ വരുന്നു. അതിലെ പെൺകുട്ടിക്ക് ഈ ഹൊറർ സിനിമകളെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. തന്റെ കാമുകൻ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് അവൾ വരുന്നത്. തിയേറ്ററിനകത്ത് കയറി നോക്കുമ്പോൾ ഹാലോവീൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്രേതത്തിന്റെ മുഖംമൂടിയും വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഹൊറർ സിനിമയാണെന്നുള്ള വിചാരമൊന്നുമില്ല. ഏതോ മസാല പടം പോലെ എല്ലാവരും കിടന്ന് ആഘോഷിക്കുകയാണ്. ഈ ഹാലോവീൻ സമയത്ത് അവർ പ്രേതങ്ങളിങ്ങനെ ആഘോഷിക്കും. അങ്ങനെ സിനിമ ആരംഭിക്കുന്നു. ഗെയിൽ എഴുതിയ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ആ ഗെയിൽ മറ്റാരുമല്ല, കഴിഞ്ഞ പാർട്ടില് നമ്മൾ കണ്ട പത്രക്കാരിയാണ്. കഴിഞ്ഞ പാർട്ട് കാണാത്തവരും ഈ സിനിമ കാണാം. ഇതൊരു പുതിയ കഥയാണ്. സിനിമ എന്താണെന്ന് നോക്കുമ്പോൾ ആദ്യ ഭാഗത്ത് നടന്നില്ല കൊലപാതകങ്ങൾ, അതിന്റെ കഥയാണ് ഒരു സിനിമയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. പത്രക്കാരി ആ കൊലപാതകങ്ങൾ ഒരു പുസ്തകമായിട്ട് എഴുതി. ആ പുസ്തകം കൈ കിട്ടിയ ഏതൊരു ഡയറക്ടർ അതേ കഥനെ സിനിമയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു. എല്ലാവരും സിനിമ എൻജോയ് ചെയ്യാണ്. പക്ഷെ നമ്മുടെ കാമുകിക്ക് മാത്രം സിനിമ ഇഷ്ടപ്പെടാത്തോണ്ട് അവൾ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് പോപ്കോൺ വാങ്ങിക്കാൻ വേണ്ടി വരാം. ഈ പോപ്കോൺ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2 പെൺകുട്ടികൾ സംസാരിക്കുന്ന കേൾക്കുന്നത്. ഈ സിനിമ ശരിക്കും നടന്നൊരു കഥയാണ്. അറിയോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയയിലെ കുറെ കുട്ടികൾ കൊല്ലപ്പെട്ടു. ഇതേപോലെ അതിനാസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ആ പിള്ളേര് പറയുന്നതും കേട്ട് നമ്മുടെ പെണ്ണ് പേടിച്ച് തിരിച്ച് തിയേറ്ററിനകത്ത് കയറാൻ വരുമ്പോണ്ട് ഏതോ ഒരു പ്രേതം മൂടിയിട്ടവൻ അവളെ ചാടി പേടിപ്പിക്കും. നോക്കുമ്പോൾ അത് കാമുകൻ തന്നെയാണ്. അവൾ അവനെ കുറെ ചീത്ത പറയുന്നു. അവൻ സോറി പറഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം, നീ വെയിറ്റ് ചെയ്യ്, അകത്ത് സീറ്റി പോയിരുന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു പറയും. അങ്ങനെ ഇവള് വന്ന് സീറ്റിയിരിക്കുന്നു. ആ സമയത്ത് ബാത്റൂമിൽ വന്ന കാമുകൻ അവൻ അടുത്ത മുറിയിൽ നിന്ന് ഒരു പെൺകുട്ടി കുച്ചുകുച്ചേ എന്ന് ഒച്ചയുണ്ടാകുന്ന കേൾക്കും. സോ സംഭവം അവിടെ എന്തോ നടക്കാണെന്ന് പറഞ്ഞിട്ട് ഇവൻ ചെവി വെച്ച് കേൾക്കുകയാണ് അകത്തെ ശബ്ദം. പെട്ടെന്നാണ് അപ്പുറത്തുണ്ടായിരുന്ന സൈക്കോ കില്ലർ കത്തി കൊണ്ട് അവന്റെ തലയിലേക്ക് തന്നെ കുത്തിയിറക്കുന്നു. സോ തലയെ കുത്തു കിട്ടിയ ആള് പിന്നെ അധികം നേരം ജീവിച്ചിരിക്കില്ല, ഉടനെ അയാൾ മരിച്ചു വീഴുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കാമുകിയുടെ അടുത്തേക്ക് ഏതോ ഒരാൾ വന്നിരിക്കുന്നുണ്ട്. അവൾക്കറിയില്ലല്ലോ അത് ഏതോ ഒരുത്തനാണെന്ന്. അവൾ വിചാരിക്കും കാമുകം വീണ്ടും പേടിപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന്. ഹൊറർ സീനിലൊക്കെ അവൾ ആ ഏതോ വരുത്തിനെയാണ് കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ പേടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ കൈകൾ നനയുന്നത് പോലെ പെണ്ണിന് തോന്നുക. കൈയെടുത്ത് നോക്കുമ്പോൾ രക്തം, 2 കൈകളിലും രക്തം. പെട്ടെന്നവൻ കത്തി വലിച്ചൂരി അവളുടെ വയറ്റിലേക്ക് കുത്തിയിറക്കും. കാണികളാണെങ്കിൽ ആഘോഷിക്കുന്ന ശബ്ദത്തിൽ ഇവളുടെ കരച്ചിൽ അവർ കേൾക്കില്ല. അവര് വിചാരിക്കുക ഹൊറർ സീന് കണ്ടിട്ട് ഇവൾ അഭിനയിക്കുകയാണെന്നാണ്. അവൻ വീണ്ടും വീണ്ടും കുത്തുന്നു. പെണ്ണ് ചോര തൊപ്പിയിട്ട് അവനിൽ നിന്ന് മാറി സ്ക്രീനിന്റെ അടുത്തേക്ക് പോകും. അവന്റെ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്ക്രീൻ കെട്ടിവെച്ച സ്ഥലത്തേക്ക് കയറി നിൽക്കുമ്പോഴാണ് ആൾക്കാർക്ക് ശരിക്കും ഇവിടെ ഒരു സീൻ ഉണ്ടായിന്ന് മനസ്സിലാവുന്നു. പെണ്ണ് അവിടെ തന്നെ മരിച്ചു വീഴും. കട്ട് ചെയ്താ പിറ്റേന്ന് കാലത്ത് നമ്മുടെ നായിക സിഡ്നി കാലത്ത് എഴുന്നേൽക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് പേടിപ്പിക്കുന്ന സ്വരത്തിൽ ശബ്ദം മാറ്റി വിളിക്കുന്നു. പക്ഷെ അവൾക്ക് മനസ്സിലായി അത് ബോയ് ഫ്രണ്ട് ആണെന്ന് കോളേജിനടുത്ത് ഒരു ക്രൈം സീൻ നടന്നിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. ഇവളത് കാര്യമാക്കുന്നില്ല, ഏതൊരു സാധാരണ സംഭവമാണെന്ന് വിചാരിക്കും. ഹീറോയിന്റെ കൂടെ ഒരു റൂംമേറ്റ് ഉണ്ട്, ഇവര് രണ്ടുപേരുമാണ് ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പോഴാണ് TV ന്യൂസിൽ ഹീറോയിൻ തന്റെ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കെതിരെ മൊഴി കൊടുത്തിരുന്നു. അയാൾ 1 വർഷം ജയിലിലായിരുന്നു. പക്ഷേ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായപ്പോൾ അയാൾ റിലീസായി. ഇപ്പൊ അയാളുടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് TV ന്യൂസിൽ. അത് കഴിഞ്ഞവള് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് കുറെ പത്രക്കാർ ഇവൾക്ക് ചുറ്റും കൂടുന്നു. ടൗണിൽ ഒരു കൊലപാതകം നടന്നു, ആ കൊലപാതകമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? കൊലയാളി നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പഴയ കേസിൽപ്പെട്ട ആരെങ്കിലും ആണോ എന്നും ചോദിച്ചിട്ട് ഒരുപാട് പത്രക്കാർ വരുന്നു. ഇവൾ അവരെല്ലാം തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. ഈ സമയത്ത് സിഡ്നിയുടെ ക്ലാസ്സിൽ മൊത്തം ചർച്ചയാണ്. ആരായിരിക്കും ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക? ഓൾറെഡി കൊലയാളികളെല്ലാം മരിച്ചു കഴിഞ്ഞല്ലേ, പിന്നെ ആരായിരിക്കും ഈ പുതിയ ആള്? അപ്പൊ സിഡ്നിയുടെ എന്നൊരു കൂട്ടുകാരനുണ്ട്, മിക്കി എന്നാണ് അവന്റെ പേര്. അവൻ പറയും, മേ ബി ഹൊറർ സിനിമകൾ കണ്ടിട്ട് അതീന്ന് ഇൻസ്പയർഡ് ആയിട്ട് ആരെങ്കിലും ചെയ്യുന്നതാണെങ്കിലോ. ആദ്യം ഒരു സീരീസ് കൊലപാതകങ്ങൾ നടന്നില്ലേ, ഇതിപ്പോ 2ാമത്തെ സീരീസ് ആണെങ്കിലോ. അപ്പൊ സാറ് പറയും, നീ എന്താ പറയുന്നത്, സിനിമകൾ പോലെ ജീവിതത്തിലും 2ാം പാർട്ടും 3ാം പാർട്ടും വരുമെന്നാണോ? ഈ മിക്കി ആണെങ്കിൽ സിനിമാ പ്രാന്തനാണ്, അതും പ്രത്യേകിച്ച് സൈക്കോ സിനിമകളാണ് അവൻ കാണാം. മേ ബി അങ്ങനെ കണ്ട ആരെങ്കിലും ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാവും എന്നവൻ പറയും. ബാക്കിയുള്ളവർ അതിന് സമ്മതിക്കൂല്ല. അങ്ങനെ ഇവർ പരസ്പരം ചർച്ചകൾ നടക്കുന്നു. ഇവരെ കൂട്ടത്തുള്ള മറ്റൊരു കൂട്ടുകാരനാണ് റാൻഡി. ഇവനും ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നു. ഹീറോയിൻ കോളേജിലേക്ക് വന്നിട്ട് റാൻഡിയെ കണ്ട്, റാൻഡി വീണ്ടും നമ്മുടെ നാട്ടിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു, എനിക്ക് പേടിയാകുന്നുണ്ട്. അത് കേട്ട് റാൻഡി പറയും, ഇതിനെ പേടിക്കാനൊന്നുമില്ല, തിയേറ്ററിൽ അങ്ങനെ പല സംഭവങ്ങളും നടക്കും, കൊല, കൊള്ള, പീഡനം, ഇതൊക്കെ സാധാരണയായിട്ട് തിയേറ്ററുകളിൽ നടക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭവമാണത്, ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട് എത്ര ദൂരെയല്ലേ, അവിടെ നടന്ന സംഭവം ഈ കൊലപാതകം തമ്മിൽ എന്ത് ബന്ധമാണ് ഉണ്ടാവാൻ പോകുന്നത്? ഇങ്ങനെ റാൻഡി ഹീറോയിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിന്റെ പുതിയ കാമുകം വരുന്നത്. ആള് സുന്ദരനാണ്, നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട്, നല്ല ചെറുക്കനാൻ തോന്നുന്നുണ്ട്, ഭയങ്കര റൊമാൻറ്റിക്, വന്ന ഉടനെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് പുതിയ കാമുകൻ. ഇവർ ഉമ്മ വയ്ക്കുന്ന കണ്ട് ജലസായിട്ട് റാൻഡി പറയും, പോയി എവിടെയെങ്കിലും റൂം എടുക്കടാന്ന്. അത് കഴിയുമ്പോൾ പത്രക്കാരി വരുന്നു, കെയിൽ എന്ന് പറഞ്ഞ പത്രക്കാരി. ഇവിടെ 2 കൊലപാതകം നടന്നല്ലോ, അതിന്റെ ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ പത്രക്കാരിനെയാണ് വരുന്നത്. മുന്നത്തെ ക്യാമറാമാൻ മരിച്ചതുകൊണ്ട് ഇപ്പൊ ഒരു പുതിയ ക്യാമറാമാനെ കിട്ടിയിട്ടുണ്ട്. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, താൻ മരിക്കാൻ പോവാണെന്ന് പുള്ളിക്ക് അറിയില്ല. കെയിലാണെങ്കിൽ ഭയങ്കര ഫേമസ് ആണല്ലോ, അതുകൊണ്ട് മറ്റൊരു പത്രക്കാരി വന്നിട്ട്, എനിക്ക് നിങ്ങളെ പോലൊരു ജേർണലിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം, നിങ്ങളുടെ പുസ്തകം ഞാൻ വായിച്ചിരുന്നു, അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ കെയിൽ പറയും, നിങ്ങൾ ആ പുസ്തകത്തിൽ വായിച്ചെല്ലാം സത്യമാണ്, അല്ലാതെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, ഞാനിവിടെ വന്നത് മറ്റൊരു കാര്യത്തിനാണ്, എന്നെ വിടുമെന്ന് പറഞ്ഞ് ആ സ്ത്രീ അവോയ്ഡ് ചെയ്ത് ഇവള് ചെന്ന് ആ സിറ്റിയിലെ കമ്മീഷണറെ കണ്ടിട്ട്, ഇപ്പൊ നടന്ന കൊലപാതകത്തിലെ കൊലയാളി വീണ്ടും കൊല ചെയ്യാൻ മുതിരുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് കമ്മീഷണർ പറയും, ഇതൊരു സീരിയൽ കില്ലർ ആണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല, അതിനുള്ള എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വീണ്ടും കൊലപാതകം നടക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും. ഈ സമയത്ത് ഹീറോയിനും കൂട്ടുകാരും ഇവരെ വെറുപ്പിക്കാൻ വേണ്ടി മറ്റൊരു ലേഡി ഗ്യാങ് ഉണ്ട്, അവർക്ക് ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിന് ഇഷ്ടമാണ്, അവനെങ്ങനെയെങ്കിലും പാർട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. വൈകിട്ട് പാർട്ടിയുണ്ട്, അവനെ മാത്രം പാർട്ടിക്ക് കൊണ്ടുപോയാൽ ചെറുക്കൻ കൈവിട്ട് പോവോ എന്ന് പേടിച്ചിട്ട് ഹീറോയിനും കൂട്ടുകാരും പറയും, ഞങ്ങളും വരാമെന്ന്. ഹീറോയിന്റെ കൂട്ടുകാരുടെ ബോയ് ഫ്രണ്ടാണ് ഈ മിക്കി, പിന്നെ റാൻഡിയുണ്ട്, ഇവരേതാണ്ട് 5 പേരാണ്. ആ സമയത്താണ് പഴയ ലോക്കൽ പോലീസുകാരനല്ല ഡ്യൂവി, ഹീറോയിനെ പഴയ കഥയിൽ രക്ഷിച്ച ആള്, അയാള് ഹീറോയിനെ കാണാൻ വരുന്നുണ്ട്. നീ ഇങ്ങനെ ഈ സിറ്റിയിലേക്ക് എത്തി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയും, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നാണ്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്, ഇവിടെ നടന്ന ക്രൈം സീനിനെ കുറിച്ച് ഞാൻ കേട്ടു, അതേ പാറ്റേൺ വീണ്ടും ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഇപ്പൊ നിന്റെ അടുത്ത് എത്തി കാണണം, നിന്റെ ലൈഫിൽ പങ്കാളികളായിട്ടുണ്ടാവണം, നീ കെയർഫുൾ ആയിട്ടിരിക്കുന്നു പറയും. ഷുവറായിട്ടും ഞാൻ ആരെയും ഒരുപാട് അടുപ്പിക്കാതെ നിർത്താൻ ശ്രമിക്കാം, അടുപ്പിക്കുമ്പോഴല്ലേ കുഴപ്പമുണ്ടാവുന്നു, ഞാൻ ശ്രദ്ധിച്ചോളാന്ന് പറയും സിഡ്നി പറഞ്ഞിട്ട് പോലീസിനെ തിരിച്ച് പറഞ്ഞു വിട്ടാണ്. അത് കഴിയുമ്പോൾ പത്രക്കാരി വന്ന് ഹീറോയിൻ മൊഴി പറഞ്ഞ് കുടുക്കിയില്ലേ, കോളർ എന്ന് പറഞ്ഞ ആള്, അവളുടെ അമ്മ മരണപ്പെട്ട കേസിൽ ഇയാളെയാണ് ഹീറോയിൻ കുടുക്കിയത്, പക്ഷെ സത്യത്തിൽ ആൾ ഇന്നസെന്റ് ആയിരുന്നു. ഇപ്പൊ കെയിൽ ഈ 2 പേരെയും വിളിച്ച് നിർത്തിയിട്ട്, നീ ഇയാൾക്കെതിരെ കള്ളസാക്ഷിയല്ല പറഞ്ഞത്, ഇയാളെ കൊടുക്കാൻ നിനക്ക് ആരാണ് പണം തന്നെ ചോദിക്കും. ഇവളങ്ങനെ എന്തെങ്കിലും മെനകെട്ട ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ. ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ പെണ്ണൊരെണ്ണം, അവളുടെ മോന്തക്കിട്ട് അടിയും വാങ്ങിച്ച് അവൾ മിണ്ടാതെ പോകും. നമ്മുടെ കൊച്ചു തിരിച്ച് കോളേജിലേക്കും പോകും. അപ്പോഴാണ് ഡ്യൂവി ഇത് കണ്ടിട്ട് പറയുക, നിനക്ക് ഞാൻ തരാൻ വെച്ചിരുന്നാണ് അവൾ തന്ന്, നിനക്ക് വേണ്ടത് പണവും പ്രശസ്തിയും മാത്രം, അതിനുവേണ്ടി നീ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യും. എന്നെക്കുറിച്ച് എന്താ നീ എഴുതിയത്, ഞാനൊരു പൂവാലിനാണെന്ന്, പുതിയ ജോലിക്കാരനാണ്, കഴിവുകെട്ടവനാണെന്ന്, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, നിന്റെ ഒപ്പം കൂടാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ് ഡ്യൂവി അവളെ ചീത്ത പറഞ്ഞിട്ട് പോകും. അത് കഴിയുമ്പോൾ ഹീറോയിനും കൂട്ടുകാരിയും എതിർ ടീമിലെ പെൺകുട്ടികളില്ലേ അവരുടെ പാർട്ടിക്ക് ഇവരാണ്. ഇവര് ചത്താലും ജീവിച്ചാലും എപ്പോഴും പാർട്ടി തന്നെ, അതൊരു നല്ല കാര്യം. ഈ സമയത്ത് ഇവരെ ക്യാമ്പസിൽ പെട്ട മറ്റൊരു ഹോസ്റ്റല്, അവിടെയുള്ള ഒരു പെൺകുട്ടി മാത്രം പോയിട്ടില്ല പാർട്ടിക്ക്, അവൾക്ക് എന്തോ മദ്യപിക്കാൻ താല്പര്യമില്ലാതെ അവള് ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവൾക്കൊരു കോള് വരുന്നത് പതിഞ്ഞ സ്വരത്തിൽ. ഇവള് വിചാരിക്കും ഇവളുടെ കൂട്ടുകാരൻ ടെഡ് വിളിച്ച് പറ്റിക്കുകയാണെന്ന്, അവൻ വെള്ളടിച്ചു കഴിഞ്ഞാൽ ഇവളെ വിളിക്കാറുണ്ട്. നീ ടെഡ് ഇല്ലടാന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഫോണിൽ വിളിച്ചാള് പറയും, ടെഡോ അതാരാണ് ടെഡ്? ഉടനെ പെണ്ണ്, ഐ എം സോറി അതെന്റെ ബോയ് ഫ്രണ്ട് ആണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് ചോദിക്കും. അപ്പൊ അയാള് നിനക്കിന്ന് രാത്രി മരിക്കണോ സിസി എന്ന് ഇവളോട് ചോദിക്കും. ഇവള് ഫോൺ എടുത്ത ഉടനെ കൂട്ടുകാരിക്ക് വിളിച്ചിട്ട്, ഏതോ ഒരുത്തൻ എന്നെ വിളിച്ച് പറ്റിക്കുന്നുണ്ട്, ഞാൻ ടെഡ് ആണെന്ന് വിചാരിച്ചു, പക്ഷെ ടെഡ് അല്ല, പതിഞ്ഞ സ്വരത്തിൽ ആരോ ആണ് വിളിക്കുന്നത്, Petana, Vidin Molin in the Urundu Vidin Shaptan Keko. Ivaluvarim, Aro Vidina Tondan Tono, Yam Porte Karangan Varana, Ival Porte Kiver, Vidin Porte Kiver, Upon Kutari, Phonicoda Paria, Ni Pedicade, Campus Security Avali, our Informe, our Atrim Batanato. Ivalang in a phone security Avalikiana, Paksha Landline, Agata Idonda, Signal Gatanella, Vidin Agateki Carno, so Penna Richiri Agateki Curate, Security Avalikimbo, Petanaro Porgilverno, other Maturi Pencutiana Baki, Ni Evanandi Marabodame in the Chodikimbrana, Avalavaria, Yan Uria Kondiriker in the trainer, Ni and a Candilarno, Seri, and a Yamporta, Idara phone in the Barnata, Evil phone 30 percha, Yan Omega Betiana, Idaran Chodikim, a Pavlichalvarim, and Ted Dana, CC'd a boyfriend, Avalda Kaitana Tirichodaka, Ivering in a Samsari in the Samet, Aro Vidinakataki Kairi Veranot. Then the boyfriend in Yadi in a pony Patigair no Varnata, Mate roommate Arangipoco, Avalapoikarin, CC phone la Hallo Ted, in a Patigair Nodan Chodikimbo, Vilichalvarim, Ted died in the Gilnanayane. ഇതുപ്പന്നനക്ക് ഭാഗ്യദോഷായല്ലോ പെണ്ണെ എത്രയും പെട്ടെന്ന് അലാം സെറ്റ് ചെയ്തോ ഡോർ ലോക്ക് ചെയ്തോന്ന് പറയും ഇവൾ ഓടിച്ചെന്ന് ഡോർ ലോക്കിന്റെ അലാം സെറ്റ് ചെയ്യാണ് കാര്യമില്ല ആളകത്ത് കയറി കഴിഞ്ഞു അകത്തുനിന്നാരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശബ്ദമുള്ള കേൾക്കും ഡോറൊക്കെ മാറ്റി നോക്കി ആരെയും കാണുന്നില്ല വീണ്ടും ഒരു കോൾ വരുന്നു കോൾ ഇവൾ എടുക്കുമ്പോൾ എടുക്കാൻ നേരം പുറകിൽ നിന്ന് ഒരു രൂപ അവൾ അറ്റാക്ക് ചെയ്യും പെണ്ണ് പേടിച്ചോടാണ് എന്നാലും കുറച്ചൊക്കെ തേരുള്ള പെണ്ണാണ് ഓടാൻ നേരത്ത് കൈ കിട്ടിയതൊക്കെ വെച്ച് അതിന്റെ മണ്ടയ്ക്ക് എറിയുന്നുണ്ട് പക്ഷെ കില്ലർ പറഞ്ഞ പോലെ പെണ്ണിന് ബാക്കിയില്ല അവന്റെ കയ്യിൽ അവളെ കുടുങ്ങി അവൾ അവനെ ജനലിൽ കൂടെ പുറത്തേക്ക് വലിച്ചെറിയും എന്നിട്ട് ബാൽക്കണി വെച്ച് അവളുടെ മുതുകത്ത് കത്തി കൊണ്ട് 4-5 തവണ കുത്തിയിറക്കി അവളുടെ ടെറസിന്റെ മണ്ടേന്ന് താഴത്തേക്ക് എടുത്ത് വലിച്ചെറിയും പെണ്ണ് അടിച്ചു വീണ് മരണപ്പെടും കട്ട് ചെയ്ത ഈ സമയത്ത് ഹീറോയിന്റെ എല്ലാ കൂട്ടുകാരും അവളുടെ കൂടെ തന്നെ ഉണ്ട് അതേ പാർട്ടിയിൽ തന്നെ ഉണ്ട് പിന്നെ ആരായിരിക്കും ഈ കില്ലർ അതാണ് സംശയം അധികം വൈകാതെ പോലീസ് സ്ഥലത്തെത്തുന്നു പോലീസ് കാർ വരുന്ന ശബ്ദം കേട്ടിട്ടാണ് പിള്ളേരെല്ലാം ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരേ ക്യാമ്പസിനകത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പോലീസിനെ പോലെ തന്നെ പത്രക്കാർ അവിടെ എത്തിയിട്ടുണ്ട് കെയിലും ആ പുതിയ പത്രക്കാരിയും ഇങ്ങനെ അടിക്കടി മരണങ്ങൾ നടക്കുന്ന കണ്ടിട്ട് ക്യാമറമാൻ പേടിച്ചിരിക്കുകയാണ് ഞാൻ ജോലി രാജിവെച്ചാലോ എന്ന് ആലോചിക്കുകയാണെന്ന് അവൻ പറയും ഇവളവനെ തെറി വിളിച്ചിട്ട് എന്റെ പിന്നാലെ വാടാന്ന് പറയും അങ്ങനെ അവർ ചെന്ന് ക്രൈം സീന് കവർ ചെയ്യുന്ന സമയത്ത് ആ സീനിലേക്ക് പോവാതെ നമ്മുടെ സിഡ്നി പേടിച്ചിരിക്കുകയാണ് ബോയ്ഫ്രണ്ടിന്റെ കൂടെ പുറത്ത് തണുപ്പായതുകൊണ്ട് ജാക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ പറയും ബോയ്ഫ്രണ്ട് ഇവള് ചെന്ന് ജാക്കറ്റ് എടുക്കാൻ നേരത്താണ് ഒരു ഫോൺ കോൾ വരുന്നത് കോൾ എടുക്കുമ്പോൾ ഹലോ സിഡ്നി റിമെമ്പർ മീ എന്ന പഴയ ശബ്ദം ഇവള് പേടിക്കുമെങ്കിലും ചോദിക്കും നിനക്ക് എന്താണ് വേണ്ടത് നിനക്ക് വീണ്ടും എന്താണ് വേണ്ടത് അയാൾ പറയും ഇറ്റ് ഷോർട്ട് ടൈം എന്നാ എന്റെ മുന്നിലേക്ക് വാടാ പേടിത്തോറി നിന്റെ മുഖം കാണിക്ക് അല്ലാതെ എന്നെ പേടിപ്പിക്കല്ല ഇത് കേൾക്കുമ്പോൾ ഇറ്റ്സ് മൈ പ്ലഷർ എന്ന് പറഞ്ഞു ശരിക്കും കില്ലർ അവളുടെ നേരെ ചാടി വീഴും അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു ഇവൾ ആ കില്ലറെയും തട്ടിവിട്ട് ഒച്ച വെച്ച് വീടിന് പുറകിലേക്ക് ഓടുകയാണ് വീടിന്റെ മുൻവശം കുറ്റിയിട്ടിട്ടുണ്ട് ബോയ്ഫ്രണ്ട് അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ കില്ലറെ കത്തി ഡോറും തുളച്ച് പുറത്തേക്ക് വരുന്നു കത്തി അവിടെ കുടുങ്ങിയ സമയം നോക്കി ഇവള് പുറകുവശത്തേക്ക് ഓടിച്ചെല്ലും അപ്പോഴേക്കും ബോയ്ഫ്രണ്ടും പുറകിലേക്ക് എത്തിക്കഴിഞ്ഞു അവൻ സിഡ്നിയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവൻ നേരെ അകത്തേക്ക് ഓടുകയാണ് കില്ലറെ പുറകെ അപ്പോഴേക്കും ഡൂവി എത്തിക്കഴിഞ്ഞു അവൻ ചെന്ന് നോക്കുമ്പോൾ ഈ കില്ലർ ബോയ്ഫ്രണ്ടിന്റെ കൈ അറുത്തിട്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുക അങ്ങനെ എത്രയും പെട്ടെന്ന് ഇവർ ബോയ്ഫ്രണ്ടിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും പോലീസുകാര് നിങ്ങൾ അവന്റെ മുഖം കണ്ടില്ലായിരുന്നോ ഏത് വഴിക്കാണ് അവൻ ഓടി രക്ഷപ്പെട്ടത് ജസ്റ്റ് നിങ്ങളെ കട്ട് ചെയ്യുക മാത്രം ചെയ്തിട്ട് ഓടി രക്ഷപ്പെട്ടോ ബോയ്ഫ്രണ്ട് പറയും അതേന്ന് പക്ഷെ അവന്റെ ഈ മൊഴി കേട്ടിട്ട് ഡൂവിക്ക് വിശ്വാസാവില്ല അവൻ നിന്നെ വെറുതെ കട്ട് ചെയ്തിട്ട് ഓടിയെന്നോ എന്തേ കൊന്നില്ല നീ പറയുന്നൊന്നും അത്ര വിശ്വസനീയമല്ല ഇത് കേട്ട് ബോയ്ഫ്രണ്ട് പറയും നിങ്ങൾ അവിടെ വന്നതും കറക്റ്റ് അവനെ കാണാതായ സമയത്താണ് നിങ്ങളെങ്ങനെ അവിടെ എത്തി അതാണ് എന്റെ സംശയം ഇവർ പരസ്പരം സംശയിക്കും ഇവനാണോ അവനാണോ എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ഇപ്പൊ പോലീസുകാർ മരിച്ച എല്ലാവരുടെയും ഡീറ്റെയിൽസ് എഴുതിയിട്ട് ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കും നോക്കുമ്പോൾ ഇവർക്ക് പരസ്പരം ബന്ധമില്ല പക്ഷേ പഴയ കേസിൽ മരണപ്പെട്ട ആൾക്കാരല്ലേ അവരുടെ അതേ പേരിലുള്ള ആൾക്കാരെയാണ് ഇപ്പൊ കില്ലർ കൊന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു കോപ്പി കാറ്റ് കില്ലറാണെന്ന് ടി വി പറയും നമുക്ക് എത്രയും പെട്ടെന്ന് സിഡ്നിക്ക് പ്രൊട്ടക്ഷൻ നൽകണം അപ്പൊ ചീഫ് ഓൾറെഡി 2 പേര് സിഡ്നിയുടെ പുറകെ എപ്പോഴും കാണും ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയും അങ്ങനെ 2 പോലീസുകാർ എപ്പോഴും സിഡ്നിയുടെ പുറകെ തന്നെ ഉണ്ട് അതുകൊണ്ട് സിഡ്നി ഫ്രീ അല്ല ബോയ്ഫ്രണ്ടിന് പോലും അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല സിഡ്നി ബോയ്ഫ്രണ്ടിനോട് പറയും എന്റെ അവസ്ഥ വളരെ മോശമാണ് എന്റെ കൂടെ ആരും നിൽക്കരുത് അത് നല്ലതല്ല അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് നീ അകന്നു പോ അതാണ് നിനക്കും എനിക്ക് നല്ലത് എന്നെ തനിച്ച് വിട്ടേക്കെന്ന് പറയാം അവള് പക്ഷെ ചെറുക്കനാണെങ്കിൽ വിടുന്ന പോലെയല്ല ഉച്ചയ്ക്ക് എല്ലാവരും കഴിക്കുന്ന സമയത്ത് എന്റെ പെണ്ണിനെ വിട്ടു പോവാൻ എനിക്ക് മനസ്സില്ല എനിക്ക് മരണം സംഭവിച്ചാലും ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു ചെയിനൊക്കെ ഇട്ടുകൊടുത്ത് ഇവൻ അവളെ ഉമ്മയ്ക്കുന്നുണ്ട് ഈ സമയത്ത് ട്യൂവി പോലീസുകാരൻ റാൻഡിയെ വിളിച്ചിട്ട് ഇവരെ കൂട്ടുകാരനായ റാൻഡിയെ വിളിച്ചിട്ട് നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ നിന്റെ കൂട്ടത്തുള്ള കൂട്ടുകാരെ എന്തെങ്കിലും പോസിബിലിറ്റീസ് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും അവനാണെങ്കിൽ നമ്മളെക്കാളും കുഴപ്പം പിടിച്ചവൻ അവൻ ആദ്യം പറയും ഡെറിക് ഹീറോയിന്റെ ബോയ്ഫ്രണ്ട് അവൻ വലിയ മസിലിനൊക്കെയാണ് പക്ഷെ വേഗത പോരാ മേ ബി അവനായിരിക്കാം അതല്ലെങ്കിൽ മിക്കി മറ്റൊരു കൂട്ടുകാരൻ അവൻ ടാരന്റീനോ പ്രാന്തനാണ് സിനിമകൾ കണ്ട് അവന് പ്രാന്ത് പിടിച്ചാവാം അതല്ലെങ്കിൽ സിഡ്നിയുടെ റൂംമേറ്റ് ഒരു ആഫ്രിക്കൻ ലേഡീനെ ആരും സംശയിക്കില്ല, സൈക്കോ കില്ലറാണോ എന്ന് പറഞ്ഞിട്ട്. അവളാവാനും സാധ്യതയുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഡ്യൂവി പറയും, എനിക്ക് നിന്നെയാണ് സംശയം, നീ ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് റാൻഡി, എനിക്ക് നിന്നെയും സംശയമുണ്ട്, ചിലപ്പോൾ നീയും ആയിരിക്കും. ഡ്യൂവി കളിയെല്ലാം വിട്ടുകളഞ്ഞിട്ട് സത്യം പറയാം, നിനക്ക് ആരെയാണ് സംശയമായിട്ട് തോന്നുന്നത്, കൂടുതൽ നീ ആരെയാണ് സംശയിക്കും? അതിന് റാൻഡി പറയും, കെയില്, പത്രക്കാരി കെയില്. അവൾ പഴയ കഥ എഴുതിയിട്ടല്ല ഫേമസ് ആയത്, ഇപ്പോൾ ഒരു പുതിയ പുസ്തകം അവൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ, അതിനുവേണ്ടി അവൾ തന്നെ കൊല ചെയ്യാൻ ഇറങ്ങിയതാണെങ്കിലോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഖെയിലിൻ്റെ അടുത്ത് ക്യാമറമാൻ, തൻ്റെ പുസ്തകം ഞാൻ ഇപ്പോഴാണ് വായിക്കുന്നത്, ഇതിലൊരു പാവവും ചെയ്യാത്ത പാവ ക്യാമറമാൻ ചത്തുപോയി, എന്നെ വിട്ടേക്ക്, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വല്ല കല്യാണ വീഡിയോ എടുത്തിട്ട് ജീവിച്ചോളാം. ഇത് കേട്ട് ഖെയിൽ പറയും, എല്ലാ ജോലിക്കും അതിൻ്റെതായ റിസ്ക് ഇല്ലേ, അതുപോലെ ഇതിൽ ചെറിയൊരു റിസ്ക് ഉണ്ട്, കാരണം തെറ്റിയാൽ മരിച്ചു പോകും, പക്ഷെ ഇതൊരു നാഷണൽ ടെലിവിഷനാണ്, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കേസിൻ്റെ കവറേജ് നീയാണ് എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് മൊത്തം നീ ഫേമസ് അല്ലേ, നിനക്ക് സാലറിയും കൂട്ടിക്കിട്ടും, പിന്നെ നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ട് സംസാരിച്ച് നിൽക്കാതെ വായോ, നമുക്ക് പണി തീർക്കാനുണ്ടെന്ന് പറയും കയ്യിൽ. അതിന് ക്യാമറമാൻ, അതെ സമയമില്ല, നമുക്ക് കൊല്ലപ്പെടാനുണ്ട് എന്നും പറഞ്ഞ് കമന്റ് അടിച്ചിട്ട് അവളുടെ പുറകെ പോകും. ഈ സമയത്ത് സിഡ്നി ഒരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ ഈ കൊലപാതകങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്, അവൾ പേടിച്ചിരിക്കുകയാണ്, അഭിനയിക്കാനുള്ള ധൈര്യമൊന്നുമില്ല. അപ്പോൾ മാസ്റ്റർ വിളിച്ചിട്ട്, ഒരു കലാകാരി ഇങ്ങനെ പേടിക്കാൻ പാടില്ല, ഒരു കലാകാരി തീർച്ചയായിട്ടും ഒരു ഫൈറ്റർ ആയിരിക്കണം, നിന്റെ ഭയത്തെ നീ കലയിലൂടെ തോൽപ്പിച്ച് ജീവിതത്തിൽ മുന്നേറണം എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് അനാവശ്യ മോട്ടിവേഷനും കൊടുത്ത് അവളെ സ്റ്റേജിൽ കയറ്റി അഭിനയിപ്പിക്കും. ആ നാടകത്തിൽ ചുറ്റുമുള്ള എല്ലാവരും ഇവളെ കത്തികൊണ്ട് കുത്താൻ വരുന്നൊരു സീനുണ്ട്. ആൾക്കാരെല്ലാം കത്തിയെടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ പെണ്ണ് പേടിച്ച് അലറി നിലവിളിക്കാൻ തുടങ്ങും. അവളുടെ നിലവിളി കേട്ടിട്ട് മാസ്റ്റർ ഓടി വരികയാണ്. അയാൾ എല്ലാവരോടും മുഖംമൂടി മാറ്റാൻ പറയുമ്പോൾ എല്ലാം അഭിനേതാക്കൾ തന്നെ, ആൾക്കാർ മാറിയിട്ടൊന്നുമില്ല, അവിടെ കുഴപ്പമൊന്നുമില്ല, ഈ പെണ്ണ് വെറുതെ എല്ലാവരെയും കണ്ട് പേടിച്ചാണ്, അവളുടെ മനസ്സിൽ പേടിയുള്ളതുകൊണ്ട് അവൾ കാണുന്ന എല്ലാവരെയും പേടിക്കുന്നു. ഇവൾ കരഞ്ഞുകൊണ്ട് സ്റ്റേജിന് പുറകിലേക്ക് ചെല്ലും. അപ്പോഴാണ് ബോയ്ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്, നിനക്ക് എന്താ പറ്റിയത്, പേടിക്കേണ്ട ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞിട്ട്. അതിന് ഹീറോയും പറയും, നിന്നോട് ആരെ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, എനിക്ക് തനിച്ച് നിൽക്കണം, നീ ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എങ്ങനെയാണ് ഇപ്പം ഇവിടെ എത്തിയത്, എനിക്കിപ്പോൾ ആരും എൻ്റെ കൂടെ വേണ്ട, ദയവേത് എന്നെ വിട്ടുപോ, എനിക്ക് തനിച്ചിരിക്കണം, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി, കുറച്ച് നാള് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ബോയ്ഫ്രണ്ടിനെ പറഞ്ഞു വിടും. അത് കഴിയുമ്പോൾ ഇവിടെ പോലീസുകാരനും പത്രക്കാരിയും പിന്നെ നമ്മുടെ റാൻഡിയും, ആരായിരിക്കും കില്ലർ, അവന് ശരിക്കും എന്താണ് വേണ്ടത്, അതേ പാറ്റേണിൽ അവൻ ഇവിടെ കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ആരായിരിക്കും, ഒരു പക്ഷെ പഴയ കൊലപാതകവുമായിട്ട് അവന് ബന്ധമുണ്ടെങ്കിൽ ആ കൊലപാതകത്തിൽ ഉൾപ്പെട്ട ആൾക്കാരെ, ആ കേസിൽ ഉൾപ്പെട്ട ആൾക്കാരെയും കൂടി അവൻ കൊല്ലണമല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 പേരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നിവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞ പോലെ തന്നെ റാൻഡിക്ക് കോള് വരുന്നു. റാൻഡി, നിനക്കിപ്പോൾ ചാകുന്നതിൽ വിരോധമുണ്ടോ? ആ ശബ്ദം കേട്ടുടനെ റാൻഡി ഞെട്ടിയിട്ട്, അവന് നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്, കില്ലർ അവൻ ഇവിടെ തന്നെ എവിടെയോ ഉണ്ടെന്ന് പറയും. സോ ഡ്യൂയും പത്രക്കാരിയും, നീ അവനോട് സംസാരിച്ചു കൊണ്ടേനിരിക്കെ ഞങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരെ പരിശോധിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവര് ചുറ്റും ആ പാർക്കിന് ചുറ്റും ഫോണും പിടിച്ചിരിക്കുന്ന എല്ലാവരെയും ലോക്ക് ചെയ്ത് അവരുടെ ഫോൺ വാങ്ങിച്ച് ചെക്ക് ചെയ്യാണ്, ആരാണിപ്പോ റാൻഡിയോട് സംസാരിക്കണേന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരെയും കിട്ടുന്നില്ല. ഈ സമയത്ത് റാൻഡി ദേഷ്യപ്പെട്ട് ആ കില്ലറോട് ദേഷ്യപ്പെട്ട്, നീ പീക്കിരി പിള്ളേരെല്ലടാ കൊല്ലുള്ളൂ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാ, മസിലുള്ള ആണുങ്ങളുടെ അടുത്ത് വാ, ഞങ്ങൾ അപ്പ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊലയാളിയെ മിരട്ടുമ്പോഴാണ് പെട്ടെന്ന് ഫാനിനകത്തുനിന്ന് ഒരു മുഖംമൂടി പ്രേതം ഇവനെ വലിച്ച് വാനിനകത്തേക്ക് ഇടുന്നു. അത് നമ്മുടെ പത്രക്കാരിയുടെ പത്രം വാനാണ്. അതേ വാനിനകത്തിട്ടാണ് കില്ലർ റാൻഡിനെ കൊല്ലുന്നത്. കൊന്നിട്ട് അവൻ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോകും. വാനിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡ്യൂവിക്കും പത്രക്കാരിക്കും മനസ്സിലാവുന്നത് റാൻഡിനെ കാണുന്നില്ല. അപ്പോൾ ഇവരെ വാനിൽ നിന്ന് രക്തം ഒഴുകുന്നവർ കണ്ടിട്ട് ടോർ തുറന്നു നോക്കുമ്പോൾ മൃഗീയമായി കൊല്ലപ്പെട്ട അവസ്ഥയിൽ റാൻഡി കിടക്കുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്ത ഇവിടെ ഹീറോയിൻ ലൈബ്രറിയിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ സ്ക്രീനിൽ നീ ഇന്ന് രാത്രി കൊല്ലപ്പെടും എന്നൊരു മെസ്സേജ് വരും. പെണ്ണ് പേടിച്ച് നിലവിളിക്കുമ്പോൾ പോലീസുകാരൻ, ഇവൾക്ക് കാവലായിട്ടുള്ള പോലീസുകാരൻ അവളെ പിടിച്ചൊരു മൂലയ്ക്ക് മാറ്റി നിർത്തിയിട്ട് ആ റൂമെല്ലാം ചെക്ക് ചെയ്യാൻ പോവാണ്. ആ സമയത്താണ് കോട്ടൺ അങ്ങോട്ട് വരുന്നത്. ഇവള് സാക്ഷി പറഞ്ഞ് അകത്താക്കിയ കോട്ടൺ. അവൻ പറയും, നീ സാക്ഷി പറഞ്ഞ കേസിൽ ഞാൻ ജയിലിൽ കിടന്നില്ല 1 വർഷം, ഇപ്പോഴും എന്നെ കുറ്റവാളിയാണെന്ന് ധരിക്കുന്നവരുണ്ട്, എനിക്ക് വേണ്ടി ഒരു ഉപകാരം നീ ചെയ്യണം, നമ്മൾ ഒരുമിച്ചൊരു ഇന്റർവ്യൂ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ നീ വന്ന് സംസാരിക്കണം, $10,000 നമുക്ക് അവർ തരും ചെയ്യും, നീയാണ് എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത്, എന്റെ ശരീരത്തുള്ള കറ നീയാണ് മാറ്റേണ്ടത്. ഹീറോയിൻ പറയും, എനിക്ക് പത്രവും മീഡിയ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്, ഇപ്പം നിന്റെ പേരിൽ കേസൊന്നുമില്ലല്ലോ, എന്നെ വെറുതെ വിട്ടേക്ക്. പക്ഷെ കോട്ടൺ ഹീറോയിന്റെ കൈ പിടിച്ച് അവളെ ഭീഷണിപ്പെടുത്തും, എന്റെ കൂടെ വരാതെ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട്. ഇവൻ അവളെ മിരട്ടുന്ന കണ്ട് പോലീസുകാർ കോട്ടനെയും പിടിച്ചോണ്ട് പോകും സ്റ്റേഷനിലേക്ക്. നീയാണോ കൊലപാതകം ചെയ്യുന്നത്, വീണ്ടും നീ എന്തിനാണ് അവളെ ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അവൻ പറയും, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവളൊരു ഇന്റർവ്യൂവിന് വിളിക്കുന്ന ഒരു തെറ്റാണ്, പോലീസുകാരുടെ കയ്യിലാണെങ്കിൽ എവിഡൻസ് ഒന്നും തന്നെ അവനെതിരായിട്ടില്ല, അതുകൊണ്ട് അവനെ സ്റ്റേഷനിൽ പിടിച്ചു വെക്കാനും പറ്റില്ല, സോ അവര് റിലീസ് ചെയ്ത് വിടുന്നു. ഈ സമയത്ത് ഖെയിലിനെ രണ്ടാമത്തെ പത്രക്കാരി ചൊറിയാണ്, നിങ്ങൾക്ക് പേടിയാകുന്നില്ലേ, ഒരു കില്ലർ ഇപ്പൊ എല്ലാവരെയും കൊല്ലുന്നു, ആ ചാർട്ടിൽ ചിലപ്പോൾ നിങ്ങളും വന്നേക്കാം, എല്ലാം അറിയുന്ന കില്ലർ, നിങ്ങൾ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആ പുതിയ പത്രക്കാരി ചൊറിയുമ്പോൾ ഹീറോയിൻ അവളെ ചീത്ത വിളിക്കും, നിനക്ക് പേര് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കടി, അല്ലാതെ അടുത്തവന്റെ മൂട്ടി ചൊറിഞ്ഞിട്ടല്ല പേരുണ്ടാക്കേണ്ടത്, മേലി എന്റെ മുന്നിൽ കണ്ടുപോരെന്നും പറഞ്ഞു അവൾ ആ പുതിയ പത്രക്കാരനെ പേടിപ്പിച്ച് ഓടിക്കും. ആ സമയത്താണ് ക്യാമറമാൻ വരുന്നത്. Sorry Chechi, Editha footage Elana would have Vechitonda, Nangadobe, Kalay and the Vanilichedo, Eniki, Veledan de Chivanana, Yampona and Barnata, Ayala Vocale, Upon Duvi, Patarkarina Pase the Poa, Patarkari Duvio Parim, and Odkshamigi, and the news coverage in Evandi, Yancheda Anadella, Pakshadan, Ingana output on down Yampicharichella, Ipa the Chayan Dirinilla, Chay the Lanthe Taipoi, and Anayamicharian, Eniki mistake a patti, Nieniki Mapaterla, Yanshama Chodikian, Inion Davila, Nieniki Mapaterla, and the Barna, our police are on a map of the game, police are, our Corpula, or mistake are compared on the Barnetta, our Shamikinchi, and our coat tie, wind and coat tie, Asametana, then the bagel and Chodikim Baloparia, crime scene letter the footage alanum, crime scene letter the footage alanical, or Paksha, Killer Namkati in the Manasala compared some shake in the Ridila regular carnanical, note the Vecana Barnetta, even a footage, it to Kana Mendi, VCR and Tapi, Ate Cambasarola, film school like Iveran, out of the auditorium, a cassette or video play cheat on the Rimbo, out of Patakari, police not a sorry varnish, sorry varnish, sorry varnish, conchi, render very much. Then a carry period layer Padambrana, Patana. If you play the video key, more light a mature TV, Pudia video, where either video play Avan, no combo, Collapetta or three, killer video at the Tunda, Collapatana Tutamunat. A video on more the TV play Avan, at the second, a video cut at a live video play out, no combo, if you end very, are shoot in on the Porglaki Thirimbran, theatre lacana, cherry petty otacata, psycho mogamudi in the Kanakana, TV Odichan, a operator room came out Harula, Patana Ivada, Patraka. Porgila Mokomodi killer. Upon cutting on Davala Kutan Odicelum, Penavana Tatimati, Odio Studio, or a studio Katha Kerolikian, Penetapi, Duvi Poragade Studio like Verno, Glass in the upper Ipra Hypover and Pair, Petanana killer, Porkina, Duvi in the Porteki Kut theatre, killed the Kanmuni Vesetan, Avakatadam Betataril, Duvi Kutu under Marichivida, Ada the killer Kaila Nokum, Avana Studio Murina Porteki, Verinamune, if you stand at that theatre, and then the door loke, and the Tavala Page or Molikimar in the car, upbreaking killer a Kana Daikan. E Sametha, hero in him, our coat iron in Cody, our security item diana and the police iron, our wheat like Tirich Velichonda Povan, E. Corpanga Elan Carinata, Pinton College like Conduverana Varnata, Pogan Iron by Paramende, boyfriend Angotavana Tundao, Idella Avasanikimbo, and a Parapanite, Nina window in Kitirichvan and the Variavan, and a Roma Vicino, Sydney by Varna, Kari Karipo on the police are Dakota, Sydney Poikarimbrana, Korea Sanyasi Lona, and a boyfriend in a pocket on the Pon, the Matarola, I went a coat iron, if a college. Nadagam Troy Nadagairno, Adela Troy Nianam Parana, even a boyfriend and a kettivich, Aventa Metaka beer orch, Puleragoshia. Edo Kalila boyfriend to Totuvo, Adondana and a kettivicharian. Isamet the Sydney at upon the police are signal red to Garnabakar Nartha, Petana Mogamudita psycho, class and police, or a police are in a Changalaki Kutta, Adata police are named Amkutti Valiche Portekedo, in the T Pengutella Kari Tenirti, Avarin Kunda Karana Galayana, Killer Noka, Paksharendam police are in Vidilla, Kutu Undalam, I'll car in a Monday curry. Even a shoot at the Virtanok. Up a killer vandi, angoto ingoto, valacha tetichodice, nere corre cotita, cambiala condo vaidichinata. Iditane, Tale Kambikari, Polisar Maricananda. E killer a bodum poco. Namada pencutella carna the petter car. Police in the caraidonane. Backside locked iricum. Porte caragambetilla. In your otta variola, driver seat in the decoda, Porteki caracanola. Killer candilum bodum poelo. Everger exapada manum. Sorrendan calpichadium heroine, Krille poticha. Friend city coda. Killer at take ver. In the Tatarana. Ivala Kai Avande, Maskaleki Kundu Pokunanda, Todumberekim, Ariade, Honi Livalta Kai the Namarna, Honadicated on a pen pedi, Pandara, even the Mogan Noka Lavanda Athim, even Narangi Oda on the Varn, Ivalanganekio, Torkata Dori Koda Urnarangi, Kutu in a Rexavatanoku, Portana Dor, Valich Torcumbran, Torcanilla, Savalcum Vera Varilla, Ade Vari Kodavanam, Friendori Kodavanam, Avalam Portekivera, Bakitan, Uri Corpula, the Rendever in Rexavat, Enal Namada Penin, Heroine, Aventa Mogan Kana the Samadanola, Kutari Varim, Putiola Pulero. When Arangila Icota, Amakipajivan, Texabatanala, Enala, heroine, Avanara on the Kanda Cardinal, a corpal lantern, Etragala numbering in Odicondri, Yanatha, Aran on the Manasalaki Tadangun the Paranatable, Tirichiverana Karlaki, Karivan the Nocombo, a killer Carnanilla. Edi killer Carnanilana, Evil Kutari in a Tirin Parim break, killer Kutari in a Petichigarino, Avalda Ninchileki, Katikuti Arkicarin, and that Sydney in a predicament of an Otiverana, Sydney Chivan and Condor. If a Patrakari Kale, Avala killer in a Rexabata. Odi Verembo, Cotton, Cheli Kadana Cotton, Aven Kainarchim Decta Mitarangivern, Aven a Condeval Pedium, Amparim, Nivijarik in the Porella, and Duvinus Haika Mendivana, Adundan in the Kairi Rectile, and a Livala Kekilla, Kailodi Porteki on the Ta, ആ ഫോൺ ഇങ്ങ് തായോന്ന് പറഞ്ഞ് രണ്ടാമത്തെ പത്രക്കാരുടെ ഇന്ന് ഫോൺ തട്ടിപ്പറിച്ച് കോട്ടനാണ് കൊലയാളി, അവൻ എന്നെ കൊല്ലാനും വന്നിരുന്നു, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാന്ന് പറയും. ഇവിടെ ഹീറോയിൻ ഓടി ഓടി തിരിച്ച് അവളുടെ ക്യാമ്പസിലേക്ക് എന്നെ വരികയാണ്. കൂട്ടുകാരെല്ലാം ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവൾ വന്ന് സ്റ്റേജിൽ കയറി നോക്കും. കൂട്ടുകാരെയും അവിടെ കാണുന്നില്ല. പെട്ടെന്നാണ് സ്റ്റേജിന് ചുറ്റുള്ള ഡോറുകളെല്ലാം അടയുന്നത്. മോളിൽ നിന്ന് അവളുടെ ബോയ്ഫ്രണ്ടിനെ കെട്ടിവെച്ച ആ സ്റ്റാച്ചു താഴേക്ക് ഇറങ്ങി വരും. അവന് മദ്യം കൊടുത്ത് ഫിറ്റാക്കിയിട്ട് ഈ കൂട്ടുകാരെല്ലാം കെട്ടിവെച്ചിട്ട് പോയതാണ്. ഇപ്പൊ ചെറുക്കിന് ബോധം വരുമ്പോൾ നിന്നെ ആരാടെങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചിട്ട് ഇവളാ കെട്ട് അഴിച്ചുവിടാൻ നിൽക്കുമ്പോഴാണ് കില്ലർ അങ്ങോട്ട് വരുന്നത്. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല സിഡ്നി, ഞാൻ അവൻ അഴിച്ചുവിടില്ല, ഞാനിത് ഒറ്റയ്ക്കല്ല ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ മുഖം മൂടി മാറ്റും. അത് ഇവരെ കൂട്ടുകാരൻ മിക്കിയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഒരു പാർട്ട്ണറും കൂടിയുണ്ട്, അത് മറ്റാരുമല്ല നിന്റെ ബോയ്ഫ്രണ്ട് തന്നെയാണ്. പഴയ കഥ വീണ്ടും ആവർത്തിക്കുന്നു. ദേജാവോ. ഇതേട്ട് ബോയ്ഫ്രണ്ട് പറയും, അവൻ കള്ളം പറയാം, എന്നെ അഴിച്ചുവിട് സിഡ്നി, അവൻ നിന്നെ കൊല്ലും, അവൻ നിന്നെ കൺഫ്യൂസ് ആക്കാൻ നോക്കാണ്, ഞാൻ ഒരിക്കലും നിന്നെ ഒന്നും ചെയ്യില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ കൊല്ലുമടാന്ന് പറഞ്ഞ് ബോയ്ഫ്രണ്ട് ഒച്ച വെക്കുമ്പോൾ മിക്കി അവന്റെ നെഞ്ചത്തന്നെ ഷൂട്ട് ചെയ്ത് അവനെ കൊന്നാളെ. എന്നിട്ട് മിക്കി പറയും, നീ വിചാരിക്കുന്നത് പോലെ നിന്റെ പഴയ ബോയ്ഫ്രണ്ട് കണക്കെ ഞാൻ കൊല ചെയ്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവനല്ല, ഞാൻ പിടിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവനാണ്. എന്നിട്ട് പിടിക്കപ്പെട്ടതിന് ശേഷം ഈ കൊലയ്ക്കെല്ലാം മോട്ടീവ് ഞാൻ കണ്ട സിനിമയാണെന്ന് പറയും. സിനിമകൾ കൊലയാളികൾക്ക് രൂപം കൊടുക്കുന്നു എന്നതിന് തെളിവാണ് ഞാനെന്ന് ഞാൻ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കും, അതാണ് എന്റെ മോട്ടീവ് എന്നും പറഞ്ഞവൻ ഹീറോയിന് നേരെ ഗണ്ണ് നീട്ടുമ്പോൾ ഹീറോയിൻ പറയും, എന്റെ പഴയ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ നീ ഒരു കാര്യം വിട്ടുപോയി, അവനെ കൊന്നത് ഞാൻ തന്നെയാടാ എന്ന് പറഞ്ഞിട്ട് ഇവളവന്റെ ഗണ്ണ് തട്ടിത്തെറിപ്പിച്ച് അവനെ ചവിട്ടിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ അടികൊണ്ട് മിക്കി എഴുന്നേറ്റ് വന്ന്, ഞാൻ പറഞ്ഞില്ല എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെന്ന്, അയാളെയും കൂടി നീ കാണണം, നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ ഡോറ് തുറന്ന് കെയില് അകത്തേക്ക് നടന്നു വരുന്നു. നമ്മൾ കെയിലാന്ന് വിചാരിക്കും, പക്ഷെ കെയിലല്ല, ആ രണ്ടാം പത്രക്കാരിയാണ് മിസസ് ലൂമിസ്. നിങ്ങൾ ആരാൻ ചോദിക്കുമ്പോൾ അത് പഴയ ബോയ്ഫ്രണ്ട് ബില്ലിയുടെ അമ്മയാണ്. വഴിതെറ്റിപ്പോകാനിരുന്ന മിക്കിയെ നേരായ വഴിക്ക് ഞാനാണ് കൊണ്ടുവന്നത്, എന്നിട്ട് ഇതെല്ലാം ഞാനാണ് ചെയ്യിച്ചത്, ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ലടാന്ന് പറഞ്ഞിട്ട് ആ അമ്മച്ചി മിക്കിനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളെ. വീഴാൻ നേരം മിക്കി അറിയാതെ ഗെയിൽ പത്രക്കാരനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവളും വെടികൊണ്ട് വീഴും. അത് കഴിഞ്ഞ് രണ്ടാം പത്രക്കാരി, ആ സ്ത്രീ പറയാണ്, മിക്കി നല്ലൊരു പയ്യനാണ്, പക്ഷെ മണ്ടം വിചാരിച്ചു ഇതെല്ലാം സിനിമകൾ കാരണമാണ് അവൻ ചെയ്യുന്നതെന്ന്. എന്നാൽ അതല്ല യഥാർത്ഥ മോട്ടീവ്, എന്റെ മകനെ നിങ്ങളെല്ലാവരും ചേർന്ന് കൊന്നു, അതിനുള്ള പ്രതികാരമാണ് ഞാൻ ചെയ്യുന്നത്. ആ മണ്ടൻ ചെറുക്കൻ 2-3 പേരെ കൊന്നു, പക്ഷെ എന്റെ മകന്റെ കൊലപാതകത്തിൽ ബന്ധപ്പെട്ട നിങ്ങളെല്ലാവരെയും ഞാനായിരിക്കും കൊല്ലുന്നത്. ഹീറോയിൻ ഈ തള്ളയുടെ പിടിയിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, മിക്കി ഇനി മരിച്ചിട്ടില്ല, നിങ്ങളുടെ പുറകെ ഉണ്ടെന്ന് പറയും. ആ സ്ത്രീ തിരിയുമ്പോൾ കൈ കിട്ടിയ ബോട്ടിലെടുത്ത് ആ സ്ത്രീയുടെ മണ്ടയിൽ അടിച്ചിട്ട് ഇവളോടി സ്റ്റേജിന്റെ പുറകിലേക്ക് ചെല്ലും. എന്നിട്ട് സ്റ്റേജിന്റെ ഡോർ അടച്ചിട്ട് സ്റ്റേജിന് മുകളിലായിട്ട് കെട്ടിവെച്ച സാധനങ്ങളില്ലേ, അതിന്റെ കയറെല്ലാം ഒരു കോടാലി എടുത്ത് വെട്ടും. അപ്പൊ സ്റ്റേജിന് മുകളിലുള്ള എല്ലാ സാധനങ്ങളും ഇടിഞ്ഞ് വീഴാണ്. ഇടിഞ്ഞ് ഈ അമ്മച്ചിയുടെ തലമണ്ടേ തന്നെ വന്ന് വീണ് അവരെ കഥ കഴിഞ്ഞു. ആ സ്ത്രീ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ വെളിയിലേക്ക് ഓടി വരുമ്പോൾ ഈ ഹൊറർ സിനിമകളിൽ കാണുന്ന പോലെ വീണ്ടും ആ തള്ള എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോഴാണ് പുതിയ നായകൻ വരുന്നത്, കോട്ടൺ. ഹീറോയിൻ പോലീസിൽ പിടിച്ചു കൊടുത്ത കോട്ടൺ. അവൻ ഗണ്ണ് കാണിച്ച് അനങ്ങിപ്പോകരുത്, എന്തവിടെ നടക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈ ലേഡി പറയും, നിന്നെ 1 വർഷം ഉള്ളി തള്ളിയത് ഇവളല്ലേ, ഇവളെ ഞാൻ കൊന്നോട്ടെ, ഇവള് ജീവനോടുണ്ടെങ്കിൽ നീ ഒരു കുറ്റവാളിയാണ് എന്നേ നാട്ടുകാർ വിചാരിക്കും എല്ലാ കാലത്തും. ഞാൻ ഇവളെ കൊന്നു കഴിഞ്ഞിട്ട് നീ വേണമെങ്കിൽ എന്നെ കൊന്നു, അപ്പൊ അവസാനത്തെ സർവൈവർ നീ ആയിരിക്കും ഹീറോ. ഡീലിന് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ എന്തോ ഒരു പാസ്കോഡ് പറയുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല, കെയിൽ എഴുതിയ പുസ്തകത്തിലെ എന്തോ ഒരു വചനം തോന്നുന്നുണ്ട്. അത് കേട്ടുടനെ കോട്ടന അമ്മച്ചിയുടെ മണ്ടയ്ക്കെന്നെ ഷൂട്ട് ചെയ്ത് അവരെ കൊന്നാളെ. അപ്പോഴാണ് കെയിൽ എഴുന്നേറ്റ് വരുന്നത്. അവൾക്കൊരു വെടി കൊണ്ടിട്ടുണ്ട്, എന്നാലും പെണ്ണ് മരിച്ചിട്ടില്ല, ഭാഗ്യം. ഇവരവിടെ കിടക്കുന്ന കണ്ണൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് വീണ്ടും മിക്കി എഴുന്നേറ്റ് വരുന്നത്. നമ്മുടെ 2 പെണ്ണുങ്ങളും ചേർന്ന് അവനെ തുരുതുര ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. എന്നിട്ട് ഹീറോയിൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മരിച്ച അമ്മച്ചിയുടെ മണ്ടയ്ക്ക് ഒന്നുകൂടി ഷൂട്ട് ചെയ്യും. നീ എന്തിനാടി ഷൂട്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ചിലപ്പോൾ വീണ്ടും അതുങ്ങൾ എഴുന്നേറ്റ് വന്നാലോ. അങ്ങനെ സൈക്കോകളുടെ കഥ കഴിയുമ്പോൾ ഞാൻ ജോലിയിൽ നിന്ന് വിട്ടു പോകുന്നില്ല, ഞാനൊരു ഭീരുവല്ല, എന്റെ കഴിവ് എനിക്ക് തെളിയിക്കണമെന്ന് പറഞ്ഞിട്ട് ക്യാമറമാൻ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഡ്യൂവി കുത്തുകൊണ്ടെങ്കിലും ആൾക്ക് ജീവനുണ്ട്, ഓൾറെഡി ആള് ഞൊണ്ടിയാണ് നടക്കുന്നത്. ഇനി അടുത്ത പാർട്ടിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ഹീറോയിൻ പറയും, ഇപ്രാവശ്യം ഞാനല്ല നായിക, യഥാർത്ഥ നായകൻ കോട്ടൺ വേരിയാണെന്ന്. അങ്ങനെ കോട്ടൺ വേരിയെ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവിടെ വെച്ച് Scream 2 അവസാനിക്കുന്നു. സോ ഗൈസ്, സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് My11Circle ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. വെറും 1 രൂപയ്ക്ക് ഒരു താറ് ജയിക്കൂ. കൂടെ തന്നെ 20% എക്സ്ട്രാ ക്യാഷും ഉണ്ട്. ഒപ്പം 1500 ജോയിനിങ് ബോണസും കൂടി സ്വന്തമാക്കൂ. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു പടാമാ സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ.